हेलो हाय देयर जस्ट क्विकली गोइंग थ्रू ओके Hi, I'm Dr. Niloufar Sharif, CEO of Hair Fair Skin Clinic. We are primarily a dermatology cosmetology clinic, and we have about four clinics, two in Thrissur and one in Cochin and one in Calicut, and expanding more. So today I'm here on the Cymer page, in fact, exclusively trying to address the skin and hair care concerns during pregnancy and postpartum pregnancy. So, I would appreciate all sort of questions that you want to ask. Paksha, live kurcha viewers varunnathu vare, probably I can address certain concerns. I would say predominantly, oralka pregnancy samayathu endukondana sadharana ഒരു ടൈമിനെക്കാട്ടും കൂടുതൽ ഒരു ഹെയർ ഫോളോ അല്ലെങ്കിൽ ഒരു സ്കിന്നിന് ഒരു ഇഷ്യൂവോ അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റേഷനോ വരുന്നത് ദാറ്റ് ഈസ് ബിക്കോസ് പ്രിഡോമിനൻ്റ്ലി ഇപ്പോൾ പ്രഗ്നൻസി സമയത്ത് ഒരു ഈസ്ട്രജൻ പ്രൊജസ്ട്രോണൊക്കെ ഒരു ലേ മാനേജ് ടേമായിട്ട് പറയുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസസ് അല്ലെങ്കിൽ ദർ ആർ സെർട്ടൺ ഹോർമോൺസ് ദറ്റ് ഇൻക്രീസസ് ദയർ ഒരു വാല്യൂ കൂടും ആ വാല്യൂ കൂടുമ്പോൾ ഹെയറിനും സ്കിന്നിനും അതിൻ്റെ പിഗ്മെൻറ്റേഷൻസോ അല്ല ആക്നി ആയിട്ടോ ഒരു ഹെയർ ഫോൾ ആയിട്ടോ എല്ലാം ഒരു ചേഞ്ചസ് ആയിട്ട് വരും ഇറ്റ്സ് പ്രിഡോമിനൻ്റ്ലി പ്രൈമർലി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹോർമോൺ ഒരു പ്രൊഡക്ഷൻ കൂടുതലോ ഒരു ഹോർമോണിലെ ഇംബാലൻസസ് കാരണമാണ് ആ ഒരു പർട്ടിക്കുലർ ഫേസ് കാരണം ഇപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഇഫ് യു വോണ്ട് മീ ടു അഡ്രസ് സെർട്ടൺ കൺസേൺസ് ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ഹെയർ ദെൻ ഹെയർ സമയത്ത് ഒരു ഹെയറിൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിൽ ഐ വുഡ് സേ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഹെയർ ഫോൾ നോട്ട് വെരി കോമൺ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഒരു ഹെയർ ഫോൾ കൂടുതലുമായിട്ട് ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുക സ്പെഷ്യലി ഐ ഫീൽ ദാറ്റ് ഒരു ഫോർത്ത് മന്തിനൊക്കെ ശേഷം ദർ ആർ സെർട്ടൺ ക്ലയൻസ് ദറ്റ് കംസ് ഇൻ ടു ക്ലിനിക് ആൻഡ് സേ ദാറ്റ് ഡെലിവറി കഴിഞ്ഞ് ഡോക്ടർ വല്ലാതെ ഹെയർ ഫോൾ വരുന്നു ഇറ്റ്സ് എ വെരി കോമൺ തിങ് ഐ ഫീൽ സോ ദാറ്റ് ഈസ് ബിക്കോസ് ഒന്ന് ഡെലിവറി സമയത്ത് ഈസ്ട്രജൻ്റെ ലെവൽ കൂടുമ്പോൾ ഹെയറിന് ഒരു റെസ്റ്റിംഗ് ഫേസ് ഉണ്ട് ജെൻ ഒരു നോർമൽ ഫേസിൽ ഹെയറിന് ഒരു ഒരു സൈക്കിൾ ഉണ്ടാവും ലൈക്ക് ഇത്ര ദിവസം അതിങ്ങനെ ഒരു റെസ്റ്റിംഗ് ഫേസ് ഉണ്ടാവും ഇത്ര ദിവസം ഒരു ഗ്രോയിങ് ഫേസ് ഉണ്ടാവും ഇത്രയും ദിവസം ഒരു ഷെഡിങ് ഫേസ് ആൻഡ് ഗ്രോയിങ് ഫേസ് ആൻഡ് റെസ്റ്റിംഗ് ഫേസ് എന്നൊക്കെ പറഞ്ഞൊരു ഫേസുകൾ സാധാരണ ഒരു നോർമൽ സ്കെയിലിൽ പോകുന്നത് പ്രഗ്നൻസി സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് റെസ്റ്റിംഗ് ഫേസ് കൂടുതലായിരിക്കും വിച്ച് മീൻസ് ദ ഹെയർ ഫോളിക്കിൾസ് ടെൻ ടു റെസ്റ്റ് ദാൻ എ ഷെഡിങ് ഫേസ് സോ അത് ഡെലിവറി കഴി പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഡെലിവറിന് ശേഷം ഇറ്റ്സ് ലൈക്ക് ആ റെസ്റ്റിംഗ് ഫേസ് ഈ ഈസ്ട്രജൻ ലെവലൊക്കെ നോർമലായി ആ റെസ്റ്റിംഗ് ഫേസിൽ നിന്നൊക്കെ അത് പോയതിന് ശേഷം ആ റെസ്റ്റിംഗ് ഫേസിൽ നിൽക്കുന്ന പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തോളം റെസ്റ്റിംഗ് ഫേസിൽ നിൽക്കുന്ന ഹെയറിലെല്ലാം പോകുന്നതാണ് സോ വിച്ച് മീൻസ് ദാറ്റ് അതാണ് ഒരു ക്ലസ്റ്റർ ഓഫ് ഹെയർ നിങ്ങൾ എപ്പോഴും ഡെലിവറി കഴിഞ്ഞിട്ട് കാണുന്നത് സോ ഇറ്റ് ഇസ് എ വെരി നോർമൽ തിങ് ഇറ്റ്സ് എ വെരി കോമ്പൗണ്ടഡ് ഇഫക്റ്റ് ഐ വുഡ് സേ അത് കൊഴിഞ്ഞ് അന്നേ കൊഴിഞ്ഞ് പോകേണ്ട ഒരു ഒരു ഹെയർ അളവുകളൊക്കെ ഒരു ഹോർമോണിൻ്റെ അളവുകളൊക്കെ പ്രോപ്പറായി വരുമ്പോൾ കൊഴിഞ്ഞു പോകണമെന്നേ ഉള്ളൂ അല്ലാതെ ഒരു സഡൻ ഒരു ഹെയർ ഫോൾ ബിക്കോസ് ഓഫ് യുവർ ബോഡി ചേഞ്ച് അല്ല ഇറ്റ് വാസ് മെൻറ്റ് ടു ഫോളോ ആ റെസ്റ്റിംഗ് ഫേസിൽ നിൽക്കുന്ന ഹെയർ ആയതുകൊണ്ടാണ് അത് പോവാതിരുന്നത് സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഒരു 6 to 12 months യു നീഡ് ടു കീപ്പ് എ വാച്ച് ഓൺ യുവർ ഹെയർ ഫോൾ പോസ്റ്റ് പാർട്ടം ലൈക്ക് ആഫ്റ്റർ ഡെലിവറി 4 മാസം കഴിഞ്ഞു ഒരു 6 മാസമായിട്ടും അത് നിൽക്കുന്നില്ല ലെറ്റ്സ് സേ അബൌട്ട് ഒരു 9 months ആൻഡ് ദെൻ യു ആർ സ്റ്റിൽ ഓൺ ദി സെയിം ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേനും അത് കുറഞ്ഞു വരണം എല്ലാ 6 മാസം കഴിഞ്ഞ് ഒരു 8 മാസമായിട്ടും അതൊരു സെയിം സിമിലർ പാറ്റേൺ ഓഫ് ഒരു ഹെയർ ഫോൾ ആണ് ആൻഡ് ദെൻ ഇറ്റ്സ് ഓൾമോസ്റ്റ് റീച്ചിങ് എ ഇയർ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി അഡ്രസ്ഡ് ബിക്കോസ് ഇറ്റ് കുഡ് ബി ബിക്കോസ് ഓഫ് യുവർ പ്രൊഡക്റ്റിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഒരു ലെറ്റ്സ് സേ വൈറ്റമിൻ്റെ കുറവ് അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് ഫീഡിങ് യുവർ സെൽഫ് വെൽ ബിക്കോസ് യുവർ ബ്രസ്റ്റ് ഫീഡിംഗ് ഫേസസ് ഒക്കെ വരുമ്പോൾ ദേർ ഇസ് ഡെഫിനറ്റ്ലി എ ലോട്ട് ഓഫ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ദാറ്റ് ക്യാൻ ഹാപ്പൻ അപ്പോൾ ആ സമയത്ത് സപ്ലിമെൻറ്റേഷനോ കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ക്യാൻ ബി എ ഹെയർ ഫോൾ അപ്പോൾ 4 months കഴിഞ്ഞു 6 months കഴിഞ്ഞു സോ യു ഗോട്ട് കീപ്പ് എ വാച്ച് ഓൺ യുവർ ഹെയർ സൈക്കിൾ സോ ഐ ഫീൽ പ്രൊഡക്ട്സ് കറക്റ്റ് ആയിരിക്കണം ബി ഇറ്റ് യുവർ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് ഹാസ് ടു ബി റൈറ്റ് യുവർ ലൈഫ് സ്റ്റൈൽ ഐ ഓൾവേസ് ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഒരു ഒരു ഫസ്റ്റ് മദർ
forget it, even first mother, even if it's your second child or third child, definitely. Okay, so there's someone who has asked, what can we do to reduce hair fall? So that's the point, Arya. സ്ട്രെസ് കുറയ്ക്കണം എന്ന് പറഞ്ഞത് എത്രത്തോളം ഒരു ഒരു ന്യൂ ബോൺ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്ട്രെസ് എത്രത്തോളം കുറയുന്നുള്ളതെന്നും പറയാൻ പറ്റില്ല. ബട്ട് മെയിൻറ്റെയിൻ എ ഗുഡ് ലൈഫ് സ്റ്റൈൽ, യു നോ, ഈറ്റ് വെൽ, യൂസ് എ റൈറ്റ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ, ബിക്കോസ് ഐ ഫീൽ അല്ലെങ്കിൽ ഒരു ഒരു ഡ്രൈ സ്കിൻ നേച്ചറുള്ള ഒരാൾ ഹോർമോണൽ ഇംബാലൻസസ് കാരണം എൻ്റെ ഹെയർ സ്കിന്നിന് കുറേ ഇഷ്യൂസ് ഉണ്ടാവും. ആ സമയത്ത് കഴിയുന്നതും ഈ താളിപ്പൊടി കടലപ്പൊടി ഒന്നും വെച്ച് വാഷ് ചെയ്യാതിരിക്കുക എന്നേ ഞാൻ പറയുള്ളൂ, ബിക്കോസ് ദേർസ് എ ലോട്ട് ഓഫ് ഡ്രൈ സ്കിൻ ഇഷ്യൂസ് റൈറ്റ് നൗ. ഹോർമോണൽ ഇംബാലൻസസ് കാരണം ഈവൻ മോർ സ്കിൻ ഇഷ്യൂസ് വരുന്നൊരു ഫേസ് ആണ്. അപ്പോൾ പോസ്റ്റ് ഡെലിവറി യു നീഡ് ടു ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ ദറ്റ് യു വാഷ് യുവർ ഹെയർ വിത്ത് എ പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ഷാംപൂസ് ആൻഡ് ഓൾ ദാറ്റ്. എ ഗുഡ് ഹെയർ മാസ്ക് ആൻഡ് യു നോ പ്രോട്ടീൻ മാസ്ക് ആൻഡ് ഓൾ ദിസ് ഇസ് ഗ്രേറ്റ്. അപ്പോൾ ഹെയർ ഫോൾ അങ്ങനെ കണ്ട്രോൾ, മൾട്ടി വിറ്റമിൻ സപ്ലിമെൻറ്റ് ആൻഡ് ഓൾ ദാറ്റ്. സോ ദാറ്റ്സ് ദി ബെസ്റ്റ് വേ ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇപ്പോൾ ഞാൻ തന്നെ പല ലൈവിലും വന്നിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഹെയറിനെ സംബന്ധിച്ച് ദർ ആർ ഡിഫറെൻറ്റ് റീസൺസ് ഫോർ ഇറ്റ്. ലൈക്ക് ഐ വുഡ് സേ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണവും വരാം, സ്കാൽപ്പിൻ്റെ ക്വാളിറ്റി കുറവ് കാരണം വരാം, ലെറ്റ്സ് സേ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് തെറ്റിക്കഴിഞ്ഞാൽ വരാം. അപ്പോൾ ദർ ആർ സോ മെനി ഇഷ്യൂസ് ദാറ്റ് ക്യാൻ ഹാപ്പൻ വെൻ ഇറ്റ് കംസ് ടു എ ഹെയർ റിലേറ്റഡ് ഇഷ്യൂസ്. പക്ഷേ പ്രഗ്നൻസി കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരാൾക്ക് വരുന്നൊരു ഹെയർ ഫോൾ പ്രിഡോമിനൻ്റ് ഒരു വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ വിച്ച് ഇസ് വൈ വി എംഫസൈസ് ടു ദ ന്യൂ മദേഴ്സ് ദാറ്റ് യു നീഡ് ടു ഈറ്റ് റൈറ്റ്, യു നീഡ് ടു സ്ലീപ്പ് റൈറ്റ്, യു നീഡ് ടു ഹാവ് യുവർ വിറ്റമിൻ സപ്ലിമെൻറ്റേഷൻ. സോ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ അലോങ് വിത്ത് എ ഗുഡ് യൂസേജ് ഓഫ് പ്രോഡക്ട്സ് വുഡ് ഡെഫിനറ്റ്ലി ടേക്ക് കെയർ ഓഫ് യുവർ ഹെയർ. അത് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഒരു ലൈനിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ഒരു വാച്ച് ചെയ്ത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിൻ്റെ കൺസേൺ അത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് അത് ഐ തിങ്ക് കോമൺ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ കീപ് ഗെറ്റിംഗ് ഇൻ ദ ക്ലിനിക് ഇസ്, ഇതെല്ലാം നേരത്തെ ഞാൻ കൺട്രോൾ ചെയ്ത, ലൈക്ക് യു കാൻ സ്റ്റോക്ക് അപ്പ് ഓൺ യുവർ വൈറ്റമിൻസ് ഇൻ ദ ബോഡി, ആൻറ്റിസിപ്പേറ്റിംഗ് ദ ഫാക്ട് ദാറ്റ് ആറാമത്തെ മാസം ഐ കുഡ് പ്രോബബ്ലി ഹാവ് ഒരു വിറ്റമിൻ ലോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരത്തെ തുടങ്ങാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം പ്രൊഡക്ട്സ് നേരത്തെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്താൽ മാത്രമാണ് ദാറ്റ് ഒരു ചെറിയ ഡിഗ്രി ഓഫ് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുക. സോ പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. ഐ തിങ്ക് ഇഫ് ദർ ഇസ് എനി മോർ ഓഫ് ഹെയർ റിലേറ്റഡ് എന്തെങ്കിലും കൺസേൺ അതിനിടയിൽ വരികയാണെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. സോ ഐ മൂവ് ഓൺ ക്വിക്ക്ലി ടു ദി നെക്സ്റ്റ് ടോപ്പിക്. ദ നെക്സ്റ്റ് ടോപ്പിക് വുഡ് ബി അബൌട്ട് സ്കിൻ കെയർ. വെൽ, ഐ വുഡ് സേ സ്കിൻ കെയർ പ്രിഡോമിനൻ്റ്ലി ഒരു ആക്നെ കൺസേൺ അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റേഷൻ കൺസേൺ ആണ് ഫേസിൽ വരെ. വിൽ ഗെറ്റ് ഇൻ ടു ദ ബോഡി റിലേറ്റഡ് പിഗ്മെൻറ്റേഷൻ ആൻഡ് സ്ട്രെച്ച് മാർക്സ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ ഫേസിൽ ഒരു ആക്നെ ഇറപ്ഷൻസ് വരാം അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റേഷൻസ് വരാം. ദ സംതിങ് കോൾ മാസ്ക് ഓഫ് പ്രഗ്നൻസി. മാസ്ക് ഓഫ് പ്രഗ്നൻസി പറയുന്നത് ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു ഒരു റിയലി ഡാർക്ക് ഒരു പിഗ്മെൻറ്റേഷൻ, യു നോ, യു കുഡ് പ്രോബബ്ലി ഹാവ് ഹിയർ, യു കുഡ് പ്രോബബ്ലി ഹാവ് ഹിയർ. സോ ദോസ് ആർ ദ തിങ്സ് ദാറ്റ് പ്രഗ്നൻസി സമയത്ത് വി വിൽ നീഡ് ടു ഓക്കെ ശ്രുതി, ഹായ്, ഐം സോ സോറി കട്ടിങ് യു ഇൻ ബിറ്റ്വീൻ. ലൈക് ശ്രുതി, ഞാൻ നേരത്തെ അഡ്രസ്സ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്, വൈ ഡു വി ഹാവ് എ ചേഞ്ച് ഇൻ ഹെയർ ആൻഡ് സ്കിൻ ഡ്യൂറിങ് പ്രഗ്നൻസി? ദാറ്റ്സ് പ്രിഡോമിനൻ്റ്ലി ബിക്കോസ് ഓഫ് യുവർ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിൻ്റെ ഒരു ലെവൽസ് മേലെ പോകുന്നതുകൊണ്ടാണ്, ഒരു ഹോർമോണൽ ഇംബാലൻസസ് കാരണമാണ് ഒരാൾക്കൊരു പ്രഗ്നൻസി, ഒരു നോർമൽ മനുഷ്യനെ അപേക്ഷിച്ച് ഒരു പ്രഗ്നൻസ് ടൈമിൽ യു ഹാവ് ഓൾ ദീസ് സ്കിൻ ആൻഡ് ഹെയർ ഡ്യൂറിങ് പ്രഗ്നൻസി. വിച്ച് ഇസ് കൺസിഡർ ലൈക്ക് ദിസ്. ഇപ്പോൾ ഒരു പ്രഗ്നൻസി മാത്രമല്ല, നമുക്കൊരു പി സി ഒ ഡി വന്നാലും ഒരു തൈറോയിഡ് ഇഷ്യൂസ് വന്നാലും നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും ബാധിക്കുന്നത് പ്രിഡോമിനൻ്റ്ലി ബിക്കോസ് ഓഫ് യുവർ ഹോർമോൺ ഇംബാലൻസ്. എക്സാക്ട്ലി ദ സെയിം തിങ് ആണ് നമുക്ക് പ്രഗ്നൻസി സമയത്തും വരുന്നത്. സോ ദാറ്റ് ഷുഡ് ആൻസർ യുവർ കൺസേൺ, ഐ തിങ്ക്, ശ്രുതി. Now, Aishwarya has asked me what all vitamins we should be having. A general supplementation, I would say. You know, our calcium levels and I think our mother and grandparents have said something. They keep giving you a lot of vitamin. കുറേ ലേഹ്യമായിട്ടൊക്കെ തരില്ലേ, നമ്മുടെ നാട്ടിലുള്ളൊരു ശീലമാണത്. ഒരു ലേഹ്യമായിട്ടും പല രീതിയിലുള്ളൊരു സപ്ലിമെൻറ്റേഷൻസ് തരുന്നത് ഇസ് ഓൺലി ബിക്കോസ് ആ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ആൻഡ് ഐ തിങ്ക് ബയോട്ടിൻ ഇസ് ഗ്രേറ്റ്, വിറ്റമിൻ സി ഇസ് ഗ്രേറ്റ്, യു നോ, ഓൾ ദാറ്റ് ടൈപ്പ് ഓഫ് യു നോ ജനറൽ മൾട്ടി വിറ്റമിൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത ഒരു എക്സാക്റ്റ് ഒരു വിറ്റമിൻസ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, ഒരു മൾട്ടി വിറ്റമിൻ കോൺസെപ്റ്റ് മാത്രമാണ്. സോ നത്തിങ് ഇൻ സ്പെസിഫിക് ഐ വുഡ് സേ, അൺലെസ് യു ഹാവ് എ പ്രോബ്ലം പെർട്ടിക്കുലർലി അബൌട്ട് വൺ കൺസേൺ, അത് മാത്രമായിട്ട് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. പക്ഷെ ഒരു ജനറൽ ഇതായിട്ടൊരു മൾട്ടി വിറ്റമിൻ കോൺസെപ്റ്റ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് സോ ഐ തിങ്ക് വിൽ മൂവ് ഓൺ ടു ദി സ്കിൻ. സോ വി വർ ടോക്കിംഗ് അബൌട്ട് സ്കിൻ റിലേറ്റഡ് ഒരു പിഗ്മെൻറ്റേഷൻ
ആൻഡ് ബട്ട് ഐ തിങ്ക് ഇൻ ഹെയർ ഫെയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു ഒരു 7-12 weeks ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഒരു ആക്നെ ഇറപ്ഷൻസ് ആയിട്ടാണ് പ്രഗ്നൻറ്റ് വിമൻ വരുന്നത്. ഐ തിങ്ക് ഓഫ് ലേറ്റ് വാസ് വെരി റീസെൻ്റ്ലി ഐ സോ കപ്പിൾ ഓഫ് പ്രഗ്നൻറ്റ് വിമൻ വിത്ത് ദ സെയിം ഇഷ്യൂ ആക്നെ. ബിക്കോസ് ഇപ്പോൾ എനിക്ക് ഇതുവരെ ആക്നെ വന്നിട്ടില്ല, ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴാണ് വന്നത്, അതുവരെ എൻ്റെ സ്കിന്നിൽ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ബ്യൂട്ടിഫുൾ ടു ബി മദേഴ്സ് ഹെയർ ഫെയറിൽ വരാറുണ്ട്. ദാറ്റ്സ് ബിക്കോസ് ഐ വുഡ് സേ ഒരു ആൻഡ്രജൻ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് ദസ് എ ലോട്ട് ഓഫ് ഒരു ഗ്ലാൻഡിൽ നിന്ന് കുറേ സീബം പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ബിക്കോസ് ഒരു ഓയിൽ, ലെറ്റ്സ് സേ ഇറ്റ്സ് എ വാക്സി, ഒരു ഓയിലി സബ്സ്റ്റൻസ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് യുവർ പോർസ് ഡ്യൂറിങ് യുവർ പ്രഗ്നൻ്റ് ഫേസ്. അപ്പോൾ അത് നല്ല പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ തീരാവുന്നത് പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഈ സീബം ക്ലിയർ ചെയ്ത് പോവുക, കൂടുതൽ ആസിഡ് റിലേറ്റഡ് ഫേസ് വാഷസ് ഉപയോഗിക്കാതിരിക്കുക. ഇഫ് യു ആർ യൂസിങ് എൻ ആക്നെ ഫേസ് വാഷ് ഓർ യു ആർ യൂസിങ് എനി ഫെയർനെസ് ഫേസ് വാഷ് യു ആർ യൂസിങ് എനി ആൻറ്റി പിഗ്മെൻറ്റേഷൻ ഫേസ് വാഷസ് ഒന്നും ഉപയോഗിക്കാതെ ഒരു ജെൻറ്റൽ ക്ലെൻസർ വിച്ച് ഒരു പി എച്ച് ബാലൻസ്ഡ് ഒക്കെ മെയിൻറ്റെയിൻഡ് ആയി പോവാമെന്ന് ഏതെങ്കിലും ഒരു ഫേസ് വാഷസ് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ പോർ ആക്ടിവിറ്റി ഒക്കെ കൺട്രോൾഡ് ആവും, അധികം ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കും. ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമോറും ക്ലോഗ് ചെയ്യും പോർസ്, പോർസ് ക്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരും, ഇൻഫ്ലമേഷൻ വരും. ദാറ്റ്സ് ഹൗ ദി ആക്നെ വർക്ക്സ്. സോ എ ഗുഡ് പ്രോഡക്റ്റ് ഈസ് ഗ്രേറ്റ് ആൻഡ് ഐ വുഡ് ഓൾവേസ് സേ പ്രെഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്കിന്നിനും ഹെയറിനും ഇപ്പോൾ ഹെയർ റിമൂവൽ ലേസേഴ്സ് അല്ലെങ്കിൽ ഒരു സ്കിൻ ലേസേഴ്സ് ഒക്കെ ചെയ്യാൻ പാടുമോ എന്നുള്ളത്. There are no supporting factors, in fact. അല്ലെങ്കിൽ ഒരു ലേസർ ഉപയോഗിച്ചത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളൊരു സയൻറ്റിഫിക് എവിഡൻസസ് ഒന്നുമില്ല. പക്ഷേ ഐ ഓൾവേസ് സേ വേണ്ട, യു ക്യാൻ ഓൾവേസ് ഡു ഇറ്റ് ലേറ്റർ. ഒരു കൊല്ലം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓൺലി ബിക്കോസ് വാട്ട് എഫ് യുവർ സ്കിൻ ഇസ് പ്രോൺ ഫോർ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ലേസർ കാരണം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആൻറ്റിബയോട്ടിക്സോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തൊരു ഒരു ഫേസ് ആയതുകൊണ്ട് ഐ ഓൾവേസ് ടെൽ മൈ ക്ലയൻസ് ദസ് സംതിങ് റോങ് ഇൻ ഇറ്റ്. But I always say stick to the basic facial, stick to basic products. Allada ee samayam or experiment cheyyo, allada ee samayathu lasers onnum venda ennallada paraya. So that's it. So skin and some acne related karyangal anengile you need to probably make sure that your products are right. Oru cetaphil polatha oru face wash okkeyana koodalum njan recommend cheya. Ella you want, you do have a pigmented skin anengile weekly once a good acid face wash, that's more than enough. Sunscreen always, because ee pregnancyde pigmentation orikkalum വരാതിരിക്കാൻ പറ്റില്ല. മേ ബി ആക്നെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ പ്രഗ്നൻസി സമയത്ത് അതൊക്കെ മോസ്റ്റ്ലി ഈ ഓയിൽ എന്തായാലും വരും. പക്ഷെ സർഫസ് ക്ലീൻ ചെയ്താൽ, അല്ലെങ്കിൽ സർഫസ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്താൽ, സ്കിന്നിൻ്റെ സർഫസ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്താൽ വിത്ത് എ ഗുഡ് പ്രോഡക്റ്റ്, ഇറ്റ്സ് വെരി ഈസി ടു കൺട്രോൾ ആക്നെ. അല്ലെങ്കിൽ ഹെയറിൻ്റെ റിലേറ്റഡ് കാര്യങ്ങൾ പോസ്റ്റ് പാർട്ടം നമുക്കൊരു വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ എല്ലാം വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പിഗ്മെൻറ്റേഷൻ്റെ കാര്യത്തിൽ ദ പ്രോബ്ലം ഇസ് യു ക്യാൻ ഓൺലി prevent to certain extent, I would say. ഒരിക്കലും വരാതിരിക്കാൻ നമുക്ക് പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് മോർ ഓഫ് എൻ ഇൻറ്റേർണൽ കൺസേൺ. യു എന്തായാലും പ്രഗ്നൻസി സമയത്ത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ലെവൽസ് ഓൾ ദാറ്റ് വിൽ ഗോ അപ്പ്. സോ ആ ടൈമിൽ വെൽ ഐ വുഡ് സേ കഴിയുന്നത്രയും സൺസ്ക്രീൻ റെഗുലർ ആക്കുക. അത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും പുറത്തിറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ അതൊരു ഒരു റിലീജിയസ് ആയിട്ടൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ റെഡ്യൂസ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് എത്ര ഡിഗ്രി എത്ര പെർസെൻറ്റേജ് ഓഫ് റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ യുവർ സ്കിൻ ടൈപ്പ്, ഡിപ്പെൻസ് അപ്പോൺ യുവർ മെലനിൻ പ്രൊഡക്ഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. സോ അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും. ദിസ് എ ലോട്ട് ഓഫ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് അല്ല, ഐ വുഡ് സേ കുറഞ്ഞു കിട്ടും. സോ സൺസ്ക്രീൻ ഓൾ ഡേ ലോങ്. സോ രാത്രിക്കലത്തെ കാര്യമാണ് ഐ ഓൾവേസ് ടെൽ മൈ പ്രഗ്നൻറ്റ് ക്ലയൻറ്റ്, ജസ്റ്റ് സ്റ്റിക് ടു എ ബേസിക് റൂട്ടീൻ ആൻഡ് ഡു നോട്ട് ഹാവ് എ ലോട്ട് ഓഫ് ഷീറ്റ് മാസ്ക്. ഓർ ഈവൻ ഇഫ് യു സീ ഓൺ ദി ഇൻ്റർനെറ്റ് ഓർ ചില ബ്ലോഗ്സിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ യു റീഡ് സെയിങ് ദാറ്റ് ഈ പിഗ്മെൻറ്റേഷൻ ക്രീമുകൾ, സോ വാട്ട് ഹാപ്പൻസ് ഇസ് എൻ്റെ ക്ലയൻറ്റ്സ് കൂടുതൽ ഈ പിഗ്മെൻറ്റേഷൻസ് കാണുമ്പോൾ അവരൊരു ആൻറ്റി പിഗ്മെൻറ്റേഷൻ ക്രീമിനായിട്ട് ഗൂഗിൾ ചെയ്യാൻ നോക്കും. ആ ഇൻഫാക്റ്റ് ആൻറ്റി പിഗ്മെൻറ്റേഷൻ ക്രീമുകൾ ഉപയോഗിച്ചാൽ ഒരു ഒരു ടെമ്പററി ലൈറ്റനിങ്ങേ സംഭവിക്കുള്ളൂ. ബിക്കോസ് ദർ ഇസ് കണ്ടിന്യൂസ് ആയിട്ട് മെലനിൻ പ്രൊഡക്ഷൻ ഹാപ്പൻ ചെയ്തുകൊണ്ടേയിരിക്കും. ദർ ഇസ് എ ലോട്ട് ഓഫ് പിഗ്മെൻറ്റേഷൻ ദറ്റ് കീപ്സ് കമ്മിങ് ഫ്രം വിതിൻ. നമ്മൾ സർഫസ് ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ട് ഇരുന്നതുകൊണ്ട് പ്രോബബ്ലി ഉള്ളിൽ നിന്നുള്ള ഒരു പ്രശ്നം നിൽക്കാൻ പോകുന്നില്ല. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദറ്റ് ദ മോർ ആൻറ്റി പിഗ്മെൻറ്റേഷൻ ക്രീംസ് ദറ്റ് യു യൂസ് സൂപ്പർഫിഷ്യൽ സ്കിന്നിന് സെൻസിറ്റീവ് ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ യു ഗോട്ട് ടു ബി റിയലി കെയർഫുൾ.
on what pigmentation creams that you pick. There's a lot of pigmentation creams in the market with all hydroquinone content ഒക്കെ ഉള്ളത്. ക്വിക്ക്ലി ഇപ്പം നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഒരു ക്ലയൻസിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റിറോയിഡ് സിസ്റ്റമാണ് ഹൈഡ്രോക്വിനോൺ, ട്രെറ്റിനോൺ എന്നൊക്കെ പറഞ്ഞ ട്രെറ്റിൻ സിസ്റ്റംസ് ആൻഡ് ഓൾ ദാറ്റ് യു നോ. സോ അത് ഇന്ന് രാത്രി ഇപ്പം മിക്ക ഫെയർനെസ് ക്രീംസിലുള്ള ഒരു ഒരു ഇഷ്യൂ ആണ്. രാത്രി അപ്ലൈ ചെയ്യുമ്പോഴത്തേനും രാവിലെ ആകുമ്പോഴത്തേനും യു നോ ദർ ഇസ് എ ലൈറ്റനിങ് ഇഫക്റ്റ് ആൻഡ് ഓൾ ദാറ്റ്, ക്വിക്കർ ആയിട്ട് പെട്ടെന്ന് ഒരു ഫെയർനെസ് ഒക്കെ അറ്റെയിൻ ചെയ്യുന്നു. ബട്ട് ദ പ്രോബ്ലം ഇസ് ഇഫ് യു ആക്ച്വലി ഗൂഗിൾ അബൌട്ട് ഇറ്റ്, ഹൈഡ്രോക്വിനോൺ എന്നൊക്കെ പറഞ്ഞ പ്രോഡക്റ്റുകൾ സ്കിൻ റിങ്ക്ലിങ് അല്ലെങ്കിൽ സ്കിൻ അട്രോഫി, ഏർലി സൈൻസ് ഓഫ് ഏജിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. സോ പോസ്റ്റ് ഡെലിവറി വെൻ യു കം ടു ദ ക്ലിനിക് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഫാക്ട് ദറ്റ് ഈ പിഗ്മെൻറ്റേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് അതൊരു കുറേ നാളത്തേക്കുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. സോ ഡു നോട്ട് ഡു എനി ആൻറ്റി പിഗ്മെൻറ്റേഷൻ ക്രീംസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഐ വുഡ് റാദർ സേ ദറ്റ് പിക്ക് എ ഗുഡ് മേക്കപ്പ് പ്രോഡക്റ്റ് ഇഫ് യു ഹാവ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇൻ ബിറ്റ്വീൻ യുവർ പ്രെഗ്നൻസി ഫേസ്. ഐ വുഡ് ഓൾവേസ് സേ ദറ്റ് ഗെറ്റ് എ ഗുഡ് കൺസീലർ. You know, you can probably always conceal your pigmentations with a good concealer and then, yeah, you know, hit the event. Okay, so the next I think I would address is stretch marks, which is, stretch marks again. Prevention, yes, it works. Pigmentation, prevention, I would say, I think... See, you should understand the basic concept of it. ഒരു സ്കിന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ സ്കിന്നിൽ അപ്പോൾ ലെറ്റ്സ് സേ ഇൻ എ ലേമാൻ ടേമിൽ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ച് വെള്ളവും കുറച്ച് മോയ്സ്ചറൈസറും കുറച്ച് ഇലാസ്റ്റിൻ കണ്ടൻറ്റും കൊലാജൻ കണ്ടൻറ്റും ഒക്കെ ഉള്ളതാണ് നമ്മുടെ സ്കിൻ. അത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ യു ദേ ലൂസ് ദ ഇലാസ്റ്റിസിറ്റി, വിച്ച് മീൻസ് ദ ലൂസ് എ വാട്ടർ കണ്ടൻറ്റ്, ദേ മൈറ്റ് ലൂസ് സം മോയ്സ്ചറൈസർ. സോ അപ്പോൾ വെള്ളം ഇല്ലാതായി പോവാണ്. ഒരു ഒരു ലെറ്റ്സ് സേ വി സ്ട്രെച്ചിങ് സംതിങ്, അതിൽ ഉള്ള ഒരു ബേസിക് കണ്ടൻറ്റ് ഉള്ള മോയ്സ്ചറൈസേഴ്സും ന്യൂട്രിയൻസ് ഫാക്ടേഴ്സൊക്കെ പോവാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ ദാറ്റ് ഹാപ്പൻസ് വി നീഡ് ടു കോമ്പൻസേറ്റ്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു നല്ല മോയ്സ്ചറൈസർ, സോ വാട്ട് ഹാപ്പൻസ് ഇൻ ദ ക്ലിനിക് ഇസ് സ്ട്രെച്ച് മാർക്സ് വന്നതിന് ശേഷമാണ് കൂടുതൽ കുട്ടികൾ സ്ട്രെച്ച് മാർക്സിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരിക. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് നെവർ സീൻ എ കംപ്ലീറ്റ് ഇറേസർ ഓഫ് ബി ഇറ്റ് എ ലേസർ ബി ഇറ്റ് ഒരു നീഡ്ലിംഗ് സിസ്റ്റം ആൻഡ് ഓൾ ദാറ്റ്. ഒരു ഗോസ്റ്റ് അപ്പിയറൻസ് ഓഫ് ദി സ്ട്രെച്ച് മാർക്സ് എപ്പോഴും ഉണ്ടാവും. സോ ദിസ് ഇസ് ഫോർ എ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓൺ ഗോയിങ് പ്രഗ്നൻസി മദേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ടിപ്പായിട്ട് ഇത് കൺസിഡർ ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്കൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റും ഈ വരാൻ പോകുന്ന ഇപ്പോൾ ദ മൈറ്റ് ബി സ്ട്രെച്ച് മാർക്സ് ഓൺ യുവർ ബ്രെസ്റ്റ്, ഓൺ യുവർ ആബ്ഡമിൻ, ഓൺ യുവർ ബട്ടക്സ് ആൻഡ് ഓൾ ദാറ്റ്. ടെൻറ്റേറ്റീവ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഏരിയാസിലൊക്കെ നല്ലോണം മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യുക. ലൈക്ക് തിക്ക് സെറമൈഡ് കോംപ്ലെക്സ് ഉള്ളൊരു മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യുക. ബ്ലഡ് ഫ്ലോ എത്രത്തോളം അവിടെ കൂട്ടാൻ പറ്റും അത്രത്തോളം സ്ട്രെച്ച് മാർക്സിൻ്റെ ഒരു ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ടെക്സ്ചറൊക്കെ വരാതിരിക്കും. ലൈക്ക് യു ഐ ഹവ് സീൻ റിയലി ബാഡ് സ്ട്രെച്ച് മാർക്സ്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, അവർ ഒരു 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 വിധത്തിലൊരു പ്രിവെൻറ്റീവ് കെയറും എടുക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ പ്രിവെൻറ്റീവ് കെയർ ആസ് ഇൻ നേരത്തെ മുൻകൂട്ടി സ്ട്രെച്ച് മാർക്സ് വരാൻ ടെൻഡൻസി ഉള്ള ഏരിയകളിലെല്ലാം യു ഷുഡ് പ്രോബബ്ലി പുട്ട് എ ലോഡ് ഓഫ് മോയ്സ്ചറൈസർ. ഇപ്പോൾ സ്ട്രെച്ച് മാർക്സിന് തുടക്കമായിട്ട് സ്കിന്ന് ഇച്ചി ആയി തുടങ്ങും, ഫ്ലേക്കി ആവാം, ദെർ ആർ സർട്ടൺ കണ്ടീഷൻസ് ദാറ്റ് ഇറ്റ് കുഡ് ബി പീലിംഗ് ഓൾസോ. ഇങ്ങനെ ഒരു ചെറിയൊരു രാത്രി കുറച്ചൊരു ഇച്ചി ഫീലിംഗ് ഒക്കെ വരും. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഐ വുഡ് സേ ഒരു സർക്കുലർ മോഷനിൽ, യു നോ സംതിങ് ലൈക്ക് യു നോ ലൈക്ക് ദസ് യു നോ യു കീപ് ഒരു സർക്കുലർ മോഷനിൽ എപ്പോഴും ഒരു ബയോ ഓയിൽ ലൈക്ക് യു നോ ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ള ക്രീമുകളൊക്കെ ഉപയോഗിക്കാൻ നോക്കുക. അങ്ങനത്തെ ക്രീമുകളൊക്കെ ഒരു സർക്കുലർ മോഷനിൽ നേരത്തെ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു 100% സ്ട്രെച്ച് മാർക്കിനെ ഒരു 10% ഒക്കെ ആക്കാൻ പറ്റും. ആൻഡ് വിച്ച് ഇസ് മച്ച് ഈസിയർ ഫോർ അസ് ടു ട്രീറ്റ് ഓൾസോ ആഫ്റ്റർ ദി ഡെലിവറി. സോ സ്ട്രെച്ച് മാർക്കിൻ്റെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കേണ്ടത് വി ഷുഡ് പ്രോബബ്ലി കുറേയൊക്കെ പ്രിവെൻഷൻസ് നടത്തിച്ചെടുക്കാം. പിഗ്മെൻറ്റേഷൻസ് ഇപ്പോൾ ഫേസിൻ്റെയൊക്കെ പിഗ്മെൻറ്റേഷൻ്റെ കാര്യത്തിൽ എന്തായാലും വരും, വരുന്ന അപ്പിയറൻസസ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പ്രോബബ്ലി സൺസ്ക്രീൻ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഒരു വരുന്ന ഒരു രീതി പിഗ്മെൻറ്റേഷൻസ് വരുന്ന ഒരു രീതിക്ക് ലൈക്ക് പ്രോബബ്ലി സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ സ്ട്രെച്ച് മാർക്സിൻ്റെ കാര്യത്തിൽ എത്രത്തോളം നിങ്ങൾ നന്നായിട്ട് ക്രീമുകൾ തേക്കുന്നു അല്ലെങ്കിൽ ഈ സർക്കുലർ മോഷൻ ഒന്നൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നു, ദാറ്റ് ഈസ് ദി ബെസ്റ്റ് വേ ടു പ്രിവെൻറ്റ് ഇറ്റ്. ലൈക്ക് ഒരിക്കലും ലൈക്ക് ഒട്ടും സ്ട്രെച്ച് മാർക്സ് വരില്ല എന്നുള്ളതല്ല, എന്നാലും കുറേയൊക്കെ ഡെഫിനറ്റ്ലി കുറേയെല്ലാം ഇല്ലാതാക്കി തീർക്കാം.
സോ സ്ട്രെച്ച് മാർക്സിൻ്റെ കാര്യത്തിൽ അതാണ്. സോ ഐ തിങ്ക് യു ഷുഡ് പ്രോബബ്ലി ഫൈൻഡ് എ ഗുഡ് മോയ്സ്ചറൈസർ ലൈക് കൊക്കോ ബട്ടർ, ഷീ ബട്ടർ, അതൊക്കെയാണ് ദ മോസ്റ്റ് പോപ്പുലർ വൺസ്. ഐ വുഡ് ഓൾവേസ് സേ ഡോണ്ട് ബൈ എ പെർഫ്യൂംഡ് വൺസ് ബിക്കോസ് പെർഫ്യൂംഡ് വൺസ് ഈ ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലായിരിക്കും, അപ്പോൾ സ്കിന്ന് ഡ്രൈ ആവാനുള്ള ടെൻഡൻസി. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ് മൈറ്റ് മേക്ക് യു ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്, യുനോ ഇറ്റ് യു മൈറ്റ് റിയലി ഫീൽ യുനോ ഇറ്റ് മൈറ്റ് സ്മെൽ ഗ്രേറ്റ് ആൻഡ് യുനോ ഇറ്റ്സ് ജസ്റ്റ് എ ഫീൽ ഗുഡ് ഫാക്ടർ. സോ അതുകൊണ്ട് പെർഫ്യൂംഡ് ആയിട്ട് അല്ലാതെ യുനോ യുനോ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്രീമുകൾ കുറേ ഉണ്ട്. മൈ ഫേവറേറ്റ് വുഡ് ബി സെറ്റഫിൽ ബേസ്ഡ്, റെസ്റ്റോഡം അല്ലെങ്കിൽ എവീനോ, ദെൻ ഐ വുഡ് സേ വെനൂസിയ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏത് മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്ന ഒരു ക്രീമാണ്. സോ അങ്ങനത്തെ ഒക്കെ സ്ട്രെച്ച് മാർക്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ സ്ട്രെച്ച് മാർക്സ് ക്രീം എന്നൊക്കെ പറഞ്ഞാലും, സോറി, സ്ട്രെച്ച് മാർക്സ് ക്രീം എന്നൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് മോസ്റ്റ്ലി ഐ വുഡ് സേ മോയ്സ്ചറൈസർ തന്നെയാണ്. ദാറ്റ്സ് സംതിങ് ലൈക്ക് എൻ ഐ ക്രീം. ഐ ഓൾവേസ് ഇപ്പോൾ കണ്ണിന് ചുറ്റും മാത്രമായിട്ടുള്ളൊരു ഒരു ക്രീമുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് മോസ്റ്റ്ലി എ മോയ്സ്ചറൈസർ. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു കണ്ണിൻ്റെ ചുറ്റും ഇറ്റ്സ് ദി മോഷൻ ദാറ്റ് യു നീഡ് ടു പ്രോബബ്ലി ലേൺ. ഇപ്പോൾ ക്രീമുകൾ സാധാരണ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അടിയിലാകുമ്പോൾ ഐ ഓൾവേസ് ഇങ്ങനെ പാറ്റ് ചെയ്തിടാന്നുള്ളത്, കാരണം ഇവിടെ അപേക്ഷിച്ച് ഇവിടുത്തെ സ്കിന്ന് വളരെ തിന്നാണ്. സോ അതുകൊണ്ടാണ് പെട്ടെന്ന് അവിടെ വെള്ളം ഇല്ലാതായി പോവുക. ഇപ്പോൾ പ്രായം വെക്കുന്നവരുടെ സ്കിന്നിൽ നിന്ന് വെള്ളം പോകുന്നു ഞാൻ എപ്പോഴും പറയും. അപ്പോൾ വെള്ളം ഇല്ലാതായി തീരെ ഇവിടെയാണ്. സോ അവിടെ എപ്പോഴും റിങ്ക്ലിംഗ് ടെൻഡൻസീസ് എപ്പോഴും വരാം. സോ വിച്ച് ഇസ് വൈ ഓൾവേസ് ടെൽ മൈ ക്ലയൻസ് യുനോ യു ഷുഡ് അപ്ലൈ എൻ ഐ ക്രീം. പക്ഷെ ഇറ്റ്സ് ദാറ്റ് ഐ ക്രീം പേർ സേ ഇസ് നോട്ട് വെരി ഡിഫറെൻറ്റ് ഫ്രം യുനോ എ ഫേസ് ക്രീം. യുനോ ഇവിടുത്തെ ഇവിടെ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസർ, ലൈക്ക് വൈസ് ഈ സ്ട്രെച്ച് മാർക്ക് ക്രീംസ് എന്ന് പറയുന്നത് ഒരു നോർമൽ മോയ്സ്ചറൈസറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ദോസ് ആർ ഓൾ ഐ ഫീൽ ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ഒരു കമേർഷ്യൽ ഗിമ്മിക്സ്. ഐ ഫീൽ ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ക്രീംസ് ആൻഡ് ആൻറ്റി സ്ട്രെച്ച് മാർക്ക് ഓയിൽസ് എന്നൊക്കെ പറഞ്ഞു ഇറ്റ്സ് ജസ്റ്റ് എ ബേസിക് ഓയിൽ ആൻഡ് ബേസിക് മോയ്സ്ചറൈസിങ് ക്രീംസ് ആൻഡ് ഓൾ ദ. അപ്പോൾ നേരത്തെ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. നൗ വി ഹാവ് സംതിങ് കോൾ, ദർ ആർ സെർട്ടൻ പീപ്പിൾ ഹു കംപ്ലെയിൻസ് അബൌട്ട് എക്സസീവ് you know oru oru hair growth in certain areas of the body during pregnancy. So certain hair growth ina karyathile it's again ellam it comes into the same conclusion that it is because of your hormonal imbalances that you're having all these problems. Appo endukondanu ennallathu that is you know ellathirum ore uttarana pore because of your hormonal imbalances that you're going through during a pregnancy phase. Appo what do you do about it? See, there are different ways that, you know, certain people wax, certain people, you know, they shave, and there's certain people that they do lasers about. So there are, I would say, prevent any sort of hair removal system. Because anything, even shaving aanengilum, or waxing aanengilum, or laser aanengilum, ellathu infections and chances undu. So, but unless and until you're very sure about it, you're stocking up your, you know, if it's very thick and you do not want to go in a very non-glamorous way to deliver anengile, I would say make sure that you stock up your antibiotic topical creams. Application odane aayirikka post your hair removal system. But having said that, do not ever go for a harsher system. So you should never probably oru hair removal lasers ekku oru harsher laser system second അങ്ങനത്തെ സിസ്റ്റത്തിലോട്ട് പോകാതെ മൈൽഡർ എനർജിയിൽ ക്വിക്കറായിട്ട് ഒരു ചെറിയ ഒരു രീതിയിൽ മാത്രം ഒരു ഹെയർ റിഡക്ഷൻ കുറച്ച് നാളത്തേക്ക് വരില്ല എന്നുള്ള ഒരു സ്റ്റേറ്റിൽ മാത്രമൊക്കെ ചെയ്താൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, സോ ഇസ് ദെയർ എനി അതർ ക്വസ്റ്റൻസ് ദാറ്റ് ഐ നീഡ് ടു ടേക്ക്? ഐ ഹോപ്പ് ദാറ്റ് ഐ ഹാവ് അഡ്രസ്ഡ് എ കപ്പിൾ ഓഫ് കൺസേൺസ്. ഇഫ് ദെർ ഇസ് എനിതിങ് ഐ കെൻ പ്രോബബ്ലി വെയിറ്റ് ഫോർ അനദർ കപ്പിൾ ഓഫ് 5 മിനിറ്റ്സ്. വെൽ, ഐ തിങ്ക് സോ, ഇസ്ന്റ് ഇറ്റ് ദ ടീം? So, but thank you, Simon, for giving us this opportunity to address, because ഞങ്ങളുടെ ക്ലിനിക്കിൽ ആണെങ്കിലും മോസ്റ്റ്ലി വരുന്ന ഒരു പ്രെഗ്നൻറ്റ് മദേഴ്സിനോട് ഐ ഓൾവേസ് ടെൽ സ്റ്റിക് ടു ദ ബേസിക് ഫേഷ്യൽസ്, സ്റ്റിക് ടു ദ ബേസിക് റൂട്ടീൻ. ഡോണ്ട് യു ജസ്റ്റ് ബിക്കോസ് യു ആർ സിറ്റിംഗ് അറ്റ് ഹോം, ഇവൻ ഇഫ് യു ആർ എ ബിസി പേഴ്സൺ ബിഫോർ പ്രെഗ്നൻസി, ട്രൈ ആൻഡ് നോട്ട് ടു എക്സ്പെരിമെൻറ്റ് എനിത്തിങ് യു നോ. ദാറ്റ് ഇസ് വൺ ടൈം ഐ തിങ്ക് യു മൈറ്റ് ഗോ ത്രൂ എ ലോട്ട് ഓഫ് ഇൻ്റർനെറ്റ് ബ്ലോഗ്സ് ആൻഡ് ലോട്ട് ഓഫ് readings. I think you should probably read about you know pregnancy, taking care, what is the nutrition that you should be taking. There are amazing books. That one that I read during my pregnancy was Dr. Spokes. I think I really, because Saima people are, you know, they're the experts in this, they probably might recommend better books for you or a better system. It's one of the most beautiful phases in life for a mother, I feel. So
you should probably concentrate on reading on nutrition, reading on child's health, and reading on your health and all that. But cosmetologically, in the concern of hair kaaryam, basically products റൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനും ഒരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്താൽ തന്നെ മോസ്റ്റ് ഓഫ് യുവർ ഇഷ്യൂസ് ഗെറ്റ് സോൾവ്ഡ്. ആൻഡ് ഈറ്റ് റൈറ്റ്, വാട്ട് യു ഈറ്റ് ഷോസ് ഓൺ യുവർ ഹെയർ ആൻഡ് സ്കിൻ. ഡെഫിനറ്റ്ലി അത് അതിപ്പോൾ പ്രഗ്നൻസി ഫേസിനല്ല, എപ്പോൾ ആണെങ്കിലും. സോ പ്രഗ്നൻസി ഫേസിൽ ബിക്കോസ് യു ഗോയിങ് ത്രൂ ദിസ് ഹോർമോണൽ ഇംബാലൻസ്, യു നീഡ് ടു ഈറ്റ് റൈറ്റ് നോ മാറ്റർ വാട്ട്. സോ ഈറ്റിംഗ് റൈറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് പിഗ്മെൻറ്റേഷൻസ് വരാതിരിക്കാനും കൂടെ. ഇൻഫാക്റ്റ് യെസ്, യു കെൻ, ഐം ഷുവർ ദ സൈമ വിൽ ഹാവ് സിസ്റ്റംസ് ലൈക്ക് എ ഗുഡ് ന്യൂട്രീഷൻ തെറപ്പിസ്റ്റ് ആൻഡ് ഓൾ ദാറ്റ് ടു ഹെൽപ്പ് യു ഔട്ട്. So I think my team has just messaged me saying that there are a couple of other questions that's coming. Oh, I'm so sorry. I did not scroll down. I'm really sorry. Ma'am, please recommend us some shampoo and oil for your hair fall. Okay, so I always tell about the oil. I'm so sorry. I did not see this message. I was supposed to scroll down. Oh my God, this is quite a lot of question. I'm really sorry that I did not scroll down. Okay, let me take it one by one then. Okay, which is a shampoo? Shampoo anyways, or a surfactant, allatha type. The paraben-free, sulfate-free shampoos and all that. It's very commonly available. Be it any digital platform, online shopping platforms. Ipa dermatology clinics, like most of the shampoos that is, ipa panda medical companies and are they the same company karan ipa paraben-free, sulfate-free shampoos like there's a patented technology shampoo that I really love. It's called Olaplex. There is one that is available, I think, in most of the medical shops, which is Lamitase. And there's a lot of paraben-free, sulfate-free all oru edengil oru shampoo ubayicha madhi. Ini oil da karyam, when it comes to oil, I always say oil per se sherikkum parna mudi valarano illengi adu നശിപ്പിക്കാനൊന്നും എന്താ പറയുക, അത് പറ്റില്ല. ബിക്കോസ് നമുക്കല്ലേ ഓയിലുള്ളത്. കാരണം ഈ വെസ്റ്റേണേഴ്സിനൊക്കെ ഒരു വെളിച്ചെണ്ണ വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജിങ് സിസ്റ്റം ഒന്നുമില്ല. ദേ ഹാവ് മോർ ഓഫ് എ ഹെയർ സ്പാ സിസ്റ്റം, വി ഹാവ് എൻ ഹോട്ട് ഓയിൽ സിസ്റ്റം. അപ്പോൾ ഹോട്ട് ഓയിൽ സിസ്റ്റം എന്ന് വെച്ചാൽ എത്ര നന്നായി മസാജ് ചെയ്യുന്നു അത്ര നന്നായിട്ട് തലയിൽ രക്തോട്ടം ഉണ്ടാവും. തലയിൽ രക്തോട്ടം ബെറ്റർ ആവും, സ്കാൽപ്പിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആവും. അങ്ങനെയാണ് മുടി കൊഴിയാതിരിക്കുക. So I would say coconut oil അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഓൺലി ബിക്കോസ് കഴുകി കളയാൻ എളുപ്പമാണ്. ഇഫ് യു യൂസിങ് എ തിക്കർ ഓയിൽ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഷാംപൂ ഇറ്റ് ഓഫ്. അപ്പോൾ കുറേ ഷാംപൂ ഉപയോഗിച്ചാലാണ് സ്കാൽപ്പിൽ നിന്ന് ഓയിൽ പോകണമെന്നുള്ളൂ. അപ്പോൾ കുറേ ഷാംപൂ വരുമ്പോൾ എഗെയിൻ യുവർ ഫോളിക്കിൾസ് ഗെറ്റ് ഡ്രൈ, മുടി പൊട്ടിപ്പോകാനുള്ള ടെൻഡൻസീസ് കൂടി പോകും. സോ വിച്ച് ഐ വുഡ് സേ ബേസിക്കലി ഷാംപൂയുടെ കാര്യത്തിൽ ഒരു പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ഷാംപൂസ് ഉപയോഗിക്കുക. ആൻഡ് ഓയിലിൻ്റെ കാര്യത്തിൽ കൊക്കനട്ട് ഓയിൽ ആൻഡ് ഒലിവ് ഓയിൽ ആൻഡ് ഓൾ ഇസ് ഗ്രേറ്റ്. ഓയിൽ പേ സേ അല്ല, ഓയിൽ ഇസ് ഓൺലി എ മീഡിയം ഫോർ മസാജ്. സോ യുവർ മസാജ് ടെക്നിക്സ് ആണ് ബെറ്റർ ആക്കേണ്ടത്. സോ ഹൗ ഡസ് എ പ്രോഡക്റ്റ് പ്ലേ ഇൻ ടു റോൾ? ഐ തിങ്ക് സിന്ധു ഐ ഹവ് ഓൾറെഡി ആൻസേർഡ്, ബട്ട് ഐ കെൻ ക്വിക്ക്ലി ജസ്റ്റ് ആൻസർ ഇറ്റ് അഗെയിൻ. പ്രോഡക്ട്സ് പ്ലേ എ ബിഗ് റോൾ. ഇൻഫാക്റ്റ് ജസ്റ്റ് പ്രഗ്നൻസി സമയത്തും അല്ലെങ്കിലും പ്രോഡക്ട്സ് ഒരു നല്ല മെയിൻ്റനൻസ് സിസ്റ്റമാണ്. അത് ഹെയറിൻ്റെ കാര്യത്തിൽ എപ്പോഴും പ്രോഡക്ട്സ് നല്ല മെയിൻ്റനൻസും, സ്കിന്നിൻ്റെ കാര്യത്തിൽ കുറേയൊക്കെ പ്രിവെൻറ്റീവ് റിപ്പയറിംഗ് ടെക്നോളജിയും കൂടെ ഉള്ളൊരു ഒരു പാർട്ടാണ്. ഒരാളുടെ സ്കിന്നോ ഹെയറോ നന്നാവണമെങ്കിൽ അയാളുടെ ലൈഫ് സ്റ്റൈൽ, അയാളുടെ ഹോർമോൺ, അയാളുടെ പ്രോഡക്ട്സ്, അയാളുടെ റൂട്ടീൻസ്, അല്ലെങ്കിൽ പ്രോഡക്ട്സ് മാത്രമല്ല. ഇപ്പം ഞാൻ ക്ലിനിക്കിൽ ഫേസ് ചെയ്യുന്നൊരു ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്ത് പ്രോഡക്ട്സ് മാർക്കറ്റിൽ വന്നാലും അത് ഉപയോഗിക്കുന്നതിനൊരു ടെക്നിക്കുണ്ട്. ആ ഉപയോഗിക്കാനും ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ സൺസ്ക്രീൻ എങ്ങനെ ഉപയോഗിക്കണം, ഒരു ഫേസ് വാഷ് എങ്ങനെ ഉപയോഗിക്കണം. ദേർ ആർ എവറി ഡേ ഒരു ആസിഡ് ഫേസ് വാഷസ് കോൺടാക്ട് വരുന്ന കുറേ കൺസേൺസ് ഞങ്ങൾ ഹെയർ ഫെയറിൽ ഡീൽ ചെയ്യാറുണ്ട്. സോ പ്രോഡക്ട്സ് പ്ലേ എ ബിഗ് റോൾ ബിക്കോസ് ഇറ്റ്സ് എ മെയിൻ്റനൻസ്. കാരണം നിങ്ങളുടെ ആക്നെ റിലേറ്റഡ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കോമഡോൺസ് വരാ, ഇല്ലെങ്കിൽ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻസ് കാര്യങ്ങളെല്ലാം products ana that maintains it, gives it is something that gives a stability to the to your skin type, allowing you to your results, whatever has been delivered by പോസ്റ്റ് പ്രഗ്നൻസി സമയത്ത് നിങ്ങൾ എടുത്തിരിക്കുന്ന വെൽ സ്കിൻ കെയർ റൂട്ടീൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഫോളോ ചെയ്തത് അത് പ്രഗ്നൻസി സമയത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്ട്സ് ദറ്റ് മെയിൻറ്റെയിൻസ് യുവർ റിസൾട്ട്സ്. സോ യെസ്, പ്രോഡക്ട്സ് പ്ലേ എ ബിഗ് റോൾ.
Will there be a change if you look into hair and skin during early pregnancy? Yes. In short, can all these causes be prevented? Definitely, it can be prevented. That is what I say. There are certain things that can be prevented, which is the stretch marks and or consistency. Or a degree of prevention korvanana and melasma, like you know, that mask of pregnancy, that pigmentations and all that can be prevented with the use of a good products, anyways, good routine also. Does olive oil reduce a stretch mark? Mr. I think Ms. Jot, I think olive oil, again, coconut oil-based, cream, or circular motion, if you can start applying, if you can routine, regular, right, religiously apply the wearing, yes, stretch marks, existing stretch marks, prevent, existing stretch marks will probably need to have some clinical intervention. I'm so sorry about not giving you a complete full picture, because a stretch marks chala the red color irikam, chala the brown color irikam, chala the white color irikam. So we need to pump up some blood flow, we need to pump up some hydration system into the stretch mark. Adu etra deeper aanu adellam nokkiyittana stretch marks reduce ya existing one paksha varadirikkan vendita, yes, olive oil and all can actually help. How can I remove dark circles around the eye? Oh, it seems to be a very general question, but yep, I don't think Simon would have an issue me answering that, considering the fact that you're pregnant or you want to be a mother. Dark circles, it depends again. ചിലർക്ക് പാരമ്പര്യമായിട്ടായിരിക്കാം, ചിലത് പ്രോഡക്ട്സ് വെച്ച് പോകാം, ചിലത് അവരുടെ സ്കിന്നിൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ you know that your dark circles can go. It depends upon ചിലർക്ക് ഒരു ഒരു കുഴിഞ്ഞ കണ്ണായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് എപ്പോഴും ഒരു ചുറ്റും ഒരു കറുപ്പ് രാശി ഉണ്ടാവാം. അങ്ങനത്തെ ഒരു പാരമ്പര്യമായിട്ട് അങ്ങനത്തെ ഒരു ബോൺ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ യു നീഡ് ടു ടേക്ക് സർട്ടൻ സപ്ലിമെൻറ്റേഷൻ ദറ്റ് റെഡ്യൂസസ് ദ പിഗ്മെൻറ്റേഷൻ ഫ്രം യുവർ സ്കിൻ. എല്ലാം ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഒരു പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ, അൺഡ്രൈ ഒരു ഡാർക്ക് സർക്കിൾസ് ആണെങ്കിൽ, ദർ ഇസ് സംതിങ് കോൾഡ് ഗ്ലോബൽ ഐക്കോൺ, ദർ സം ഗുഡ് ഐ ക്രീം. നേരത്തെ പറഞ്ഞ പോലെ ഐ ക്രീം ഉപയോഗിക്കുന്ന രീതി, ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കേണ്ടി വരും, ബിക്കോസ് അവിടേക്ക് ബ്ലഡ് ഫ്ലോ കൂട്ടണം. അങ്ങനെയാണ് പിഗ്മെൻറ്റേഷൻസ് വരാതിരിക്കുക. സോ ദാറ്റ്സ് ഹൗ യു റിമൂവ് എ ഡാർക്ക് സർക്കിൾസ്. ആൻറ്റി ഏജിങ് ക്രീം ഹെൽപ്സ് ടു റെഡ്യൂസ് റിങ്കിൾസ് ഓൺ മൈ ഫേസ്. എഗൈൻ, ആൻറ്റി ഏജിങ് ക്രീം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രൊഡോമിനൻ്റ്ലി നത്തിങ് എൽസ്, അത് തന്നെ മോയ്സ്ചറൈസർ. ഏജ് ചെയ്യും തോറും സ്കിന്നിൽ നിന്ന് വെള്ളം പോകും. ആ വെള്ളം കോമ്പൻസേറ്റ് ചെയ്യുന്നത് എ ഗുഡ് ഹൈഡ്രേഷൻ ഒരു ഗുഡ് മോയ്സ്ചറൈസർ. സോ ആൻ ആൻറ്റി ഏജിങ് ക്രീം, യെസ്, ഇറ്റ് ഈസ് കുറേ ഒരു 80% ഇറ്റ് ഈസ് ഒരു പ്രിവെൻറ്റീവ് മെഷറാണ്. കറക്ഷൻ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒരു പ്രോമിനൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കറക്ഷൻ വേണ്ട ഒരു റിങ്കിൾസ് ആണെങ്കിൽ ഐ വുഡ് സേ യു വുഡ് നീഡ് എ ക്ലിനിക്കൽ ഇൻ്റർവെൻഷൻ. പക്ഷേ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കെൻ ബി യൂസ് എ വിറ്റമിൻ സി സെറം ആൻഡ് വാട്ട് ഇസ് എ ബെനിഫിറ്റ്സ്? ഓഫ് കോഴ്സ്, ഐ തിങ്ക് ഇറ്റ്സ് മോസ്റ്റ്ലി ക്വസ്റ്റൻസ് ദാറ്റ്സ് റിലേറ്റഡ് ടു സ്കിൻ, ബട്ട് ഐ വിൽ ട്രൈ ആൻഡ് സ്റ്റിക് ടു പ്രെഗ്നൻറ്റ് വിമൻ. യെസ് ഐ തിങ്ക് ഐ ഓൾറെഡി ആൻസേഴ്സ് ഡിസിൽവ, ലേസർ സേഫ് ഡ്യൂറിംഗ് പ്രെഗ്നൻസി. ഐ ഓൾറെഡി സെഡ് ദ ഫാക്ട് ദാറ്റ് ചെയ്യുന്നതിലല്ല തെറ്റ്, പക്ഷെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരു യുനോ, യു കാൻ ബി ഹാവിങ് ആൻറ്റിബയോട്ടിക്സ്, ദർ ഇസ് നോ വേ ദാറ്റ് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ലേസേഴ്സ് സ്റ്റേ അവേ. യുനോ, യു കെൻ ഓൾവേസ് ഡു ഇറ്റ് ലേറ്റർ. സിവിയർ ഡാൻഡ്രഫ് പ്രോബ്ലം and texture is again oily, what should I do? Just give a head massage. Dandruff, don't use any excessive ketoconazole elengi oru salicylic content ulla shampoos onnum upayogikkadirikka, because it makes your scalp really dry. So try and not use any anti dandruff shampoos per se. Nalla hot oil massage cheythu kazhinjal scalpine quality maarum. Scalpine quality maari kazhinjal ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ ഓയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇല്ലാതിരിക്കും. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് യു ഡാൻഡ്രഫ് ഇസ് ഓൾസോ വിൽ ബി കൺട്രോൾഡ്. ഇറ്റ്സ് ബിക്കം 9 months ആഫ്റ്റർ ഡെലിവറി ഗെറ്റിംഗ് എ ഹെയർ ഫോൾ പ്ലസ് എ ഡ്രൈ. അഗെയിൻ, ഹാവിംഗ് സെഡ് ദാറ്റ്, ചെക്ക് ഓൺ യുവർ വിറ്റമിൻ ലെവൽസ്, ഗെറ്റ് എ ബ്ലഡ് ചെക്ക് ഡൺ, യു കെൻ ഓൾവേസ് ഹെൽപ്പ് യു ഓൺ ദാറ്റ്. ദിസ് എക്സാക്ട്ലി വാട്ട് ഐ മെൻറ്റ്. 6 മാസത്തിന് ശേഷവും നിങ്ങളൊരു കൺട്രോൾ ചെയ്ത് ഒരു 9th മാസം അഗെയിൻ യു ഹാവ് എൻ ഇഷ്യൂ, യു നീഡ് ടു ഹാവ് എ വിറ്റമിൻ കറക്ഷൻ പ്രോബ്ലി. ഫോർ ഡെയിലി യൂസ് വിത്ത് സൺസ്ക്രീൻ ലോഷൻ ഡു യു പ്രിഫർ? ഓക്കെ, ദാറ്റ്സ് എ വെരി ഒരു കുറച്ചൊരു ഡീറ്റെയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സൺസ്ക്രീൻ SPF 50, എനി ബ്രാൻഡ്, എനി മെഡിക്കൽ ബ്രാൻഡ് ഐ വുഡ് സേ ഇസ് ഓക്കെ.
ബിക്കോസ് അവനവൻ്റെ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ച് സൺസ്ക്രീൻ എടുക്കാനാണ് പറയുന്നത്. ദേർ ഇസ് മാറ്റ് സൺസ്ക്രീൻ, ദർ ഇസ് ടിൻറ്റഡ് സൺസ്ക്രീൻ, ദർ ഇസ് ഓയിലി സൺസ്ക്രീൻ, ദർ ഇസ് മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ, ദർ ഇസ് ബി ബി ക്രീം, സി സി ക്രീം, ദർ സോ മെനി ഫിനിഷസ് ഇൻ ദ സൺസ്ക്രീൻ. ഇഫ് ഐ ലൈക്ക് മൈ ഫേസ് ടു ബി സീൻ, ഒരു കുറച്ചൊരു ഓയിലി, ഒരു മോയ്സ്ചറൈസർ, ഒരു ടെക്സ്ചറൊക്കെ ആണെങ്കിൽ ഐ പിക്ക് മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ. പിന്നെ 365 ദിവസവും ഐ ഓൾവേസ് ടെൽ മൈ ക്ലയൻസ് ഡോണ്ട് യൂസ് എ സെയിം മോയ്സ്ചറൈസർ, ഡോണ്ട് യൂസ് എ സെയിം സൺസ്ക്രീൻ ടൈപ്പ്. കാറ്റുകാലം വിൻ്റർ ടൈമൊക്കെ ആകുമ്പോൾ കൂടുതൽ മോയ്സ്ചറൈസിങ് കണ്ടിട്ടുള്ള സൺസ്ക്രീൻസ് വേണ്ട വരും. സോ യു നീഡ് ടു, ഇറ്റ്സ് ലൈക്ക് എ മേക്കപ്പ്, ഒരു ട്രയൽ ആൻഡ് എറർ ആണ്. യു നീഡ് ടു ഫിഗർ ഔട്ട് വിച്ച് ഇസ് എ സൺസ്ക്രീൻ, ബട്ട് ദ ബേസിക് റൂൾ ഇസ് എങ്ങനെ സൺസ്ക്രീൻ ഇടണം. ഒരു ടീസ്പൂൺ ഫുൾ ഓഫ് സൺസ്ക്രീൻ ഒക്കെയാണ്, ഒരു ഡിഫറെൻറ്റ് ലെയറിങ് അപ്പ് വേണം, ആൻഡ് സ്റ്റിക് ടു എസ് പി എഫ് 50. ഐ എം നോട്ട് ഏത് സൺസ്ക്രീൻ ബ്രാൻഡോ ഫിനിഷോ അല്ല ഞാൻ പറഞ്ഞു കൊടുക്കുക, എസ് പി എഫ് 50 ആൻഡ് ദ ടൈപ്പ് ആൻഡ് ഹൗ ടു അപ്ലൈ ഇറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാം. പിഗ്മെൻറ്റേഷനുള്ള ഹോംലി ട്രീറ്റ്മെൻറ്റ് ഷാന, ഇറ്റ് ഇസ് മോസ്റ്റ്ലി സൺസ്ക്രീൻ വിച്ച് ഇസ് ഗുഡ് ഫോർ യുവർ ഫേസ്. മോയ്സ്ചറൈസർ ഓർ സൺസ്ക്രീൻസിലേക്ക് വിച്ച് ഇസ് ഗുഡ് ഫോർ ഫേസ് എന്നുള്ള ഒരു ചോദ്യത്തിന്, സൺസ്ക്രീൻ ഇറ്റ്സെൽഫ് ഇസ് എ മോയ്സ്ചറൈസർ. യു നോ, യു ഡു നോട്ട് നീഡ് എൻ അഡീഷണൽ മോയ്സ്ചറൈസർ ഇഫ് യു പിക്ക് എ മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ. അൺലെസ് ഇഫ് ഐ ഹഡ് നോൺ യുവർ ഏജ് ഐ വുഡ് ഹാവ് ഗിവൻ യുവർ ക്ലാരിറ്റി ഓൺ ദറ്റ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ്സ് അഗെയിൻ ഓൾ എന്താ പറയുക, ഹെയർ ഫോൾ റിലേറ്റഡ് കാര്യങ്ങൾ ഞാൻ നേരത്തെ അഡ്രസ്സ് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാക്സിങ്ങിൻ്റെ കാര്യം, സ്ട്രെയിറ്റ്, ഓക്കെ. ഇൻ അനദർ, യാ, ഐ എം ഗ്ലാഡ് സംബഡി ആസ്ക്ഡ് മീ ദ കപ്പിൾ ഓഫ് ദെം ഹു ഹവ് ആസ്ക്ഡ് മീ ദിസ്. ഇൻ ഫാക്ട് പ്രഗ്നൻസി സമയത്ത് പാർലറിൽ പോയിട്ട് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാൻ പാടോ, അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് ട്രീറ്റ്മെൻറ്സ് ചെയ്യാൻ പാടോ, സ്ട്രെയിറ്റനിങ് ചെയ്യാൻ പാടോ, കളറിങ് ചെയ്യാൻ പാടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി ഇഷ്യൂസ്, ഇത് സയൻറ്റിഫിക് ആയിട്ട് ഒരു ബാക്കപ്പ് ഒന്നും ഇല്ല. ഇതിപ്പോൾ കളറിങ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുമെന്നുള്ളത്, അഗെയിൻ സെയിം തിങ്. ഇപ്പോൾ ലേസർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിലൊരു ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, അതേപോലെ സ്കാൽപ്പിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു കൺട്രോൾ. ദ പെർസെൻറ്റേജ് ഇസ് വെരി വെരി സ്മോൾ, ബട്ട് യു നീഡ് ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് റിസ്ക് ആർ യു റെഡി ടു ടേക്ക് എന്നുള്ളതാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഇഫ് യു ഹിറ്റ് എ ഗുഡ് ക്ലിനിക് ഓർ ഇഫ് യു ഹിറ്റ് എ ഗുഡ് സലൂൺ, I don't think it's a very common practice that people get their hair straightened and colored during their pregnancy. I would say avoid, because you don't want to take that sort of a risk. But yeah, there's nothing wrong in such. So I think we'll wrap up this. Again, thank you, Saima, for giving me a huge platform to address the concerns. And I hope your beautiful mother-to-be, mother-to-be women is going to benefit out of whatever I've spoken. Thank you so much.